നമസ്കാരം, എല്ലാവർക്കും മാജിക്സിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനിവിടെ ചെയ്ത് കാണിക്കുന്നത് എയർബ്രഷ് ടൂൾ വെച്ചിട്ട് എങ്ങനെ നമുക്ക് കേക്ക് കളർ ചെയ്തെടുക്കുക എന്നുള്ളതാണ്. അപ്പൊ അത് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും എയർബ്രഷ് ടൂൾ യൂസ് ചെയ്യുമ്പോഴുള്ള ഗുണങ്ങളും ഞാൻ ഇന്ന് വീഡിയോയിൽ പറയുന്നുണ്ട്. അപ്പൊ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം കേട്ടോ. ഇവിടെ ഞാനിതാ ഒരു കേക്ക് നന്നായിട്ട് ഫിനിഷ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഷാർപ്പ് എഡ്ജ് ഒക്കെ ആയിട്ട് ഫിനിഷ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ ഷാർപ്പ് എഡ്ജ് എങ്ങനെ ചെയ്യാന്നൊക്കെ അറിയാത്തവരാണെങ്കിൽ ഞാൻ ഇതിന്റെ മുന്നേ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ഷാർപ്പ് എഡ്ജ് എങ്ങനെ നമുക്ക് പെട്ടെന്ന് കിട്ടും, എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്നുള്ള കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പൊ അത് കാണാത്തവരാണെങ്കിൽ ഒന്ന് കണ്ടു നോക്കുക കേട്ടോ. ഇവിടെ ഞാനിത് കളർ ചെയ്യാൻ വേണ്ടിയിട്ട് മാജിക് കളേഴ്സിന്റെ ജെൽ കളറാണ് യൂസ് ചെയ്യുന്നത് കേട്ടോ. ലെമൺ യെല്ലോ കളർ നമുക്ക് എയർ ബ്രഷ് കളർ തന്നെ കിട്ടും. അതെന്ന് പറഞ്ഞാൽ കുറച്ചൊരു വാട്ടറി ഫോം ആയിരിക്കും. ആ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമുക്ക് ശരിക്കും എയർ ബ്രഷിൽ യൂസ് ചെയ്യുമ്പോൾ നമുക്ക് കളർ വേണ്ടത്. ഈ ജെൽ കളർ നമുക്ക് അതുപോലെ തന്നെ യൂസ് ചെയ്യാം. പക്ഷേ അതിലേക്ക് കുറച്ച് ഇവാപ്രക്സോ അല്ലെങ്കിൽ സാദാ വെള്ളമോ യൂസ് ചെയ്ത് ഒന്ന് നമ്മളൊന്ന് ഡയലൂട്ട് ചെയ്തെടുക്കണം എന്ന് മാത്രം. അപ്പൊ അതാണ് ഞാൻ ഈ ഒരു കമ്പനിയുടെ ഇവാപ്രക്സ് ആണ് ഇവിടെ എന്റെ കയ്യിലുള്ളത്. അപ്പൊ അത് വെച്ചിട്ട് നമുക്ക് ഡയലൂട്ട് ചെയ്തെടുക്കാം. ഇത് വേണം, നിർബന്ധമൊന്നുമില്ല, വെള്ളമായാലും മതി. പക്ഷെ നമ്മളത് എത്ര അളവ് എടുക്കണം എന്നുള്ളതാണ് ശ്രദ്ധിക്കേണ്ടത്. ഇവിടെ ഇപ്പൊ ഒരു രണ്ട് ഡ്രോപ്പ് ജെൽ കളറിന് ഒരു നാല് ഡ്രോപ്പ് വരെ ഇവാപ്രക്സോ അല്ലെങ്കിൽ നമുക്ക് വാട്ടറോ യൂസ് ചെയ്യാം. രണ്ടാണെങ്കിലും കുഴപ്പമൊന്നുമില്ല, ഞാൻ രണ്ടും യൂസ് ചെയ്യാറുണ്ട് കേട്ടോ. അത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇതല്ലെങ്കിൽ നമുക്ക് എയർ ബ്രഷ് കളർ തന്നെ വാങ്ങിക്കാൻ കിട്ടും, അത് നമുക്ക് യൂസ് ചെയ്യാം. പക്ഷേ അത് കുറച്ചുകൂടി കോസ്റ്റ്ലിയാണ്. അപ്പൊ നമുക്ക് അതെല്ലാം വാങ്ങി വെക്കണം നിർബന്ധമൊന്നുമില്ല. അതേ ഒരു യൂസ് നമുക്ക് ജെൽ കളർ വെച്ചിട്ടും ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പൊ ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമുക്ക് കളർ കിട്ടേണ്ടത്. അപ്പോ ഒരുപാട് ലൈറ്റ് കളറൊക്കെ കിട്ടണതെന്ന് വെച്ചാൽ നമ്മൾ അത് ലൈറ്റ് കളറാ കിട്ടണതെന്ന് വെച്ചാൽ ജെൽ കളർ നമ്മൾ അതിനനുസരിച്ച് കുറച്ചെടുത്തിട്ട് അതിനനുസരിച്ച് ഇവാപ്രക്സ് കുറച്ചായിട്ട് ഇത്തിരി മാത്രം കളറ് നമ്മൾ സ്പ്രേ ചെയ്യണം, ഒരൊറ്റ റൗണ്ടിൽ നിർത്തുക, അങ്ങനെ ചെയ്യുക. അല്ല, നമുക്ക് വളരെ ലൈറ്റ് കളറാണ് കിട്ടുന്നതെന്ന് വെച്ചാല് അതിനനുസരിച്ച് ഒരുപാട് വെള്ളം നമ്മൾ ചേർക്കരുത്. അതിന് പകരം എന്ത് ചെയ്യാം, ഒരു ഡ്രോപ്പ് യെല്ലോ എടുക്കുകയാണെങ്കിൽ ഒരു ഡ്രോപ്പ് എന്ത് എടുക്കുക, വൈറ്റ് കളർ എടുത്തൊന്ന് മിക്സ് ചെയ്യുക. അപ്പൊ ആ യെല്ലോ എന്റെ ഷെയ്ഡ് ഒന്ന് കുറയുമല്ലോ. എന്നിട്ട് അതിലേക്ക് ഇവാപ്രക്സ് ചേർക്കാം. അല്ലാണ്ട് ഒരിക്കലും നമ്മൾ കളർ ലൈറ്റ് ആക്കാൻ വേണ്ടി ഒരുപാട് ഇവാപ്രക്സോ വാട്ടറോ അതിലേക്ക് ഒഴിക്കരുത്. അപ്പോഴുള്ള പ്രശ്നം എന്താന്ന് വെച്ചാല് ഇത് ഭയങ്കര വാട്ടറി ആയിരിക്കും അല്ലേ. നമുക്ക് വളരെ ലൈറ്റ് കളർ കിട്ടുകയൊക്കെ ചെയ്യും, പക്ഷെ നമ്മളിത് ചെയ്തിട്ട് ഫ്രിഡ്ജിലൊക്കെ വെച്ച് സെറ്റ് ചെയ്ത് പുറത്തെടുക്കുമ്പോൾ ഇതിങ്ങനെ മെൽറ്റായി ഡ്രിപ്പ് ചെയ്ത് ഇങ്ങനെ വീഴാൻ തുടങ്ങും ഈ കളർ. അപ്പൊ അതിനെങ്ങനെ മാർക്ക് ഇങ്ങനെ വരാൻ തുടങ്ങും സൈഡിലൂടെയൊക്കെ കേക്കിന്റെ. അപ്പൊ അതൊരു ഭംഗി ഉണ്ടാവില്ല. അപ്പൊ അതുകൊണ്ടാണ് ആ ഒരു കാര്യം ശ്രദ്ധിക്കണം എന്നുള്ളത് ഞാൻ പ്രത്യേകിച്ച് എടുത്ത് പറഞ്ഞിട്ടുള്ളത്. എനിക്ക് ഒരു പ്രാവശ്യം അങ്ങനെ പറ്റിയിട്ടുണ്ട് കേട്ടോ. അപ്പൊ അതുകൊണ്ടാണ്, അങ്ങനെ ഒരു എക്സ്പീരിയൻസ് എനിക്കുള്ള കാരണമാണ് ഞാനിത് പറയുന്നത്. അപ്പൊ ഇപ്പൊക്കെ ഞാൻ ചെയ്യുമ്പോൾ എങ്ങനെയാന്ന് വെച്ചാല് നമുക്ക് അതിന്റെ കളർ ലൈറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ കുറച്ച് വൈറ്റ് കളറും കൂടെ അതിലേക്ക് മിക്സ് ചെയ്ത് കൊടുക്കുക. അല്ലാണ്ട് അതിന് പകരമായിട്ട് ഒരുപാട് ഈ വാപ്രക്സോ അല്ലെങ്കിൽ എന്താ പറയാ വെള്ളമോ നമ്മൾ ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഒരുപാട് വെള്ളം ആയിക്കഴിഞ്ഞാൽ നമുക്ക് ആ കറക്റ്റ് ആയിട്ടുള്ള ഒരു ഇതിൽ കൺസിസ്റ്റൻസി നമുക്ക് സ്പ്രേ ചെയ്തെടുക്കാൻ പറ്റില്ല. അപ്പൊ രണ്ട് ഡ്രോപ്പിന് ഒരു നാല് ഡ്രോപ്പ് വെള്ളമോ ഇവാപ്രക്സോ അങ്ങനെ ആയിക്കഴിഞ്ഞാൽ ഒരു കുഴപ്പം വരില്ല. അതിലും കൂടുതൽ ആയിട്ട് എടുക്കരുത് ഒരിക്കലും കേട്ടോ. പിന്നെ നമുക്ക് കൂടുതലായിട്ടും ഡാർക്ക് കളേഴ്സ് കിട്ടാൻ വേണ്ടിയിട്ടാണ് അല്ലേ ഈ ഒരു എയർ ബ്രഷ് ടൂൾ യൂസ് ചെയ്യേണ്ട ആവശ്യം. ഒരു വളരെ ലൈറ്റ് കളറൊക്കെയാണ് നമുക്ക് കിട്ടുന്നതെന്ന് വെച്ചാൽ ഒരു ഡ്രോപ്പ് അല്ലെങ്കിൽ മാക്സിമം ഒരു രണ്ട് ഡ്രോപ്പ് ഒക്കെ കേക്കിൽ സോറി വിപ്പിംഗ് ക്രീമിൽ മിക്സ് ചെയ്ത് കിട്ടാവുന്ന ഒരു കളറാണെന്നുണ്ടെങ്കിൽ നമ്മൾ എപ്പോഴും അങ്ങനെ ചെയ്യുക. അല്ല, എപ്പോഴും ഒരു ഡാർക്ക് കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എപ്പോഴും ഒരു ഈ ഒരു ടൂൾ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എടുക്കുക അല്ലെ. ഒരിക്കലും ലൈറ്റ് കളറിനൊന്നും ഇതിന്റെ ആവശ്യമില്ല. ലൈറ്റ് കളർ എന്നുള്ള ഒരു ഡ്രോപ്പില് അത്രയ്ക്ക് നമ്മൾ കളർ ചേർക്കാനും പാടുള്ളൂ ക്രീമിൽ ഒന്നിച്ച് ചേർക്കുമ്പോൾ. അല്ലെങ്കിൽ അത്ര നമ്മൾ എത്ര ഫുഡ് കളർ ആണെന്ന് പറഞ്ഞാൽ കൂടി അത്ര നന്നോന്നുമല്ല ഹെൽത്തിന് നമ്മൾ ഒരുപാടൊക്കെ യൂസ് ചെയ്ത് കഴിഞ്ഞാല്. അപ്പൊ ഞാൻ എപ്പോഴും ഒരു ഡാർക്ക് കളറൊക്കെ കിട്ടുന്നതെന്ന് വെച്ചാൽ എപ്പോഴും ഞാൻ ഈ ഒരു എയർ ബ്രഷ് ടൂൾ വെച്ചിട്ട് തന്നെ ചെയ്യാറുള്ളൂ. ഒരിക്കലും ഞാൻ അത്രമാത്രം കളറ് ക്രീമിൽ മിക്സ് ചെയ്തിട്ട് ചെയ്യാറില്ല. ഒന്ന് നമുക്കെന്ന് വെച്ചാൽ ക്രീമിൽ അത്രയും കളർ ഉപയോഗിക്കുന്നത് നല്ലതല്ല. രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ നമ്മള് അങ്ങനെ ഒരു കളർ ഞാൻ ക്രീം മിക്സ് ചെയ്ത് വെച്ചു, ആ ഒരു ക്രീം എനിക്ക് പിന്നീട് യൂസ് ചെയ്യാൻ പറ്റില്ല അല്ലേ. അപ്പൊ അത് വേസ്റ്റ് ആവണം. അപ്പൊ ഈ രണ്ട് പ്രശ്നങ്ങളുണ്ട് നമ്മൾ ഒന്നിച്ച് ക്രീമിൽ കളറാക്കി വെക്കുമ്പോഴേ. അപ്പൊ അതൊക്കെ അവോയ്ഡ് ചെയ്യാൻ പറ്റും. നമുക്ക് ഇങ്ങനെ ഒരു സ്പ്രേ ഗണ്ണ് വാങ്ങിച്ചു വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ കാര്യങ്ങളൊക്കെ അവോയ്ഡ് ചെയ്യാൻ പറ്റും. അപ്പോ എന്താ പറയാ, ഈ ഒരു രണ്ട് കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് കേട്ടോ. പിന്നെ എപ്പോഴാണെങ്കിലും അപ്പോ ഡാർക്ക് കളർ കിട്ടാൻ എന്ന് പറഞ്ഞാൽ നമുക്ക് സാധാ ഒരു ജെൽ കളർ യൂസ് ചെയ്ത് കൊടുക്കുന്ന ഒരുപാട് ഒരു 15 ഡ്രോപ്പിന് മുകളിലൊക്കെ നമ്മൾ ക്രീമിലേക്ക് ഉപയോഗിച്ചാൽ പോലും നമുക്ക് നല്ലൊരു റെഡ് കളർ ഒന്നും കിട്ടില്ല. പക്ഷെ ഈ ഒരു ടൂൾ യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് രണ്ട് ഡ്രോപ്പില് നല്ല ഡാർക്ക് റെഡ് അല്ലെങ്കിൽ ഡാർക്ക് ബ്ലാക്ക് ഏത് കളർ വേണമെങ്കിലും നമുക്ക്
ഇങ്ങനെ ഈ ഒരു എയർ ബ്രഷ് ടൂൾ വെച്ച് കഴിഞ്ഞാൽ കിട്ടാവുന്നേ ഉള്ളൂ. ഇപ്പൊ ഒരു കസ്റ്റമർ ഏത് കളർ പറയുകയാണെങ്കിലും നമുക്ക് ഈ എയർ ബ്രഷ് ടൂൾ ഉണ്ടെങ്കിൽ നമുക്ക് ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. ഇത്രയും കളർ ചേർത്ത് ക്രീം ആ ഒരു കളറാക്കി എടുക്കുക എന്ന് പറഞ്ഞാൽ നല്ല ബുദ്ധിമുട്ടാണ് അല്ലെ. അപ്പൊ ഒരു എയർ ബ്രഷ് ടൂൾ ഉപയോഗിച്ചാൽ എന്താ, നമുക്ക് ഇങ്ങനെ ഒരുപാട് അൺഹെൽത്തി ആയിട്ട് നമ്മൾ ഒരുപാട് കളർ ചേർക്കേണ്ട ആവശ്യമില്ല. ഈസി ആയിട്ട് നമുക്ക് ഒരു രണ്ട് ഡ്രോപ്പിനുള്ളിൽ ഈ ഏത് കളർ നമുക്ക് വേണമെങ്കിലും അത് കിട്ടും ചെയ്യും. ഇതാണ് ഇപ്പൊ ഞാൻ ഇവിടെ യൂസ് ചെയ്യണേ എയർ ബ്രഷ് ടൂള്. ഇത് പറഞ്ഞാൽ ഞാൻ ആമസോണിൽ നിന്ന് വാങ്ങിയിട്ടുള്ളതാണ്. അപ്പൊ നമുക്ക് പല കമ്പനീസിന്റെ അവൈലബിൾ ആണ് കേട്ടോ. നിങ്ങൾക്ക് ആമസോണിലൊക്കെ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത് കിട്ടാവുന്നതേ ഉള്ളൂ. അപ്പൊ ആവശ്യക്കാരാണെങ്കിൽ അതിലൊന്ന് നോക്കുക കേട്ടോ. ഞാൻ വാങ്ങിയിട്ടുള്ള ലിങ്ക് ഞാൻ പറ്റുമെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പൊ ഇവിടെ എന്ന് പറഞ്ഞതിന്റെ ഫ്രണ്ട് ഭാഗത്തുള്ള അതിലൂടെയാണ് നമുക്ക് സ്പ്രേ വരിക പുറത്തോട്ട് കളർ വരിക. അതിന്റെ കപ്പ് പോലുള്ള ഭാഗത്താണ് നമ്മൾ കളറ് ഒഴിച്ചു കൊടുക്കേണ്ടത്. നമ്മൾ ഈ മിക്സ് ചെയ്തിട്ടുള്ള ഇവാപ്രോക്സോ അല്ലെങ്കിൽ വാട്ടറോ യൂസ് ചെയ്തിട്ട് ഒന്ന് ഡൈല്യൂട്ട് ചെയ്തിട്ടുള്ള കളർ അവിടേക്കാണ് ഒഴിച്ചു കൊടുക്കേണ്ടത്. അതിന് നേരെ ബാക്കിൽ ഇപ്പൊ എന്റെ വിരലിൽ വെച്ചിട്ടുള്ള ഭാഗമല്ലേ, ആ ഭാഗത്ത് ഒരു ട്രിഗർ പോലെ കാണില്ലേ, അതിൽ നമ്മൾ പ്രസ് ചെയ്തിട്ട് ബാക്കിലേക്ക് വലിക്കുക ചെയ്യേണ്ടത് നമ്മൾ. അപ്പോഴാണ് നമുക്ക് കളറ് സ്പ്രേ ആയിട്ട് വരിക. ഇത് നമുക്ക് ഈ ഒരു ടൂള് മാത്രം വെച്ചിട്ട് ചെയ്യാൻ പറ്റില്ല, നമുക്ക് ഇതിനൊരു കംപ്രസർ വേണം. ആ കംപ്രസർ നമുക്ക് ഏത് കമ്പനിയുടെ ഇതിന്റെ ഒപ്പം കംപ്രസർ കിട്ടുന്ന തരം ഉണ്ട്, അല്ലെങ്കിൽ നമുക്ക് എക്സ്ട്രാ വേറെ വാങ്ങിച്ചാലും മതി കംപ്രസേഴ്സ്, ഏത് കംപ്രസർ യൂസ് ചെയ്താലും മതി. അപ്പൊ അത് നമ്മൾ അതിന്റെ താഴ്ഭാഗത്തേക്ക് ഒരു ഭാഗം കാണില്ലേ, ഇവിടെയൊക്കെയാണ് നമ്മൾ ആ കംപ്രസർ ഘടിപ്പിച്ചു കൊടുക്കേണ്ടത്. അവിടേക്ക് നന്നായിട്ട് ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്തിട്ട് ഒന്ന് ഒന്ന് കണക്ട് ചെയ്ത് കൊടുക്കാം, ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിളാണ് യൂസ് ചെയ്യാനൊക്കെ. ഇനിയിപ്പോ ഡീറ്റെയിൽ ആയിട്ട് ആർക്കെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യൂ, ഞാൻ അതിന്റെ മാത്രം ഒരു വീഡിയോ എങ്ങനെ കണക്ട് ചെയ്യണു മറ്റു കാര്യങ്ങളൊക്കെ ഒന്നും കൂടെ എക്സ്പ്ലെയിൻ ചെയ്തിട്ട് വേറൊരു വീഡിയോ ചെയ്യാം കേട്ടോ. ആവശ്യക്കാരുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യാം. എന്നിട്ട് ഞാനിപ്പോ ഇതെല്ലാം ചെയ്ത് വെച്ചിട്ട് കളർ ചെയ്യാൻ തുടങ്ങാം. കളർ ചെയ്യുമ്പോൾ നമ്മൾ ഒരിക്കലും അടുത്തുകൊണ്ട് പിടിച്ചിട്ട് കളർ ചെയ്യരുത്. അതിന് മുന്നേ നമ്മളിപ്പോ ഞാൻ പറഞ്ഞ ബാക്ക് ഭാഗത്ത് നമ്മൾ ഈ കളർ എത്രമാത്രം ഓരോ ഇതിൽ വരണം എന്നുള്ളത് അഡ്ജസ്റ്റ് ചെയ്യുന്ന ഒരു ഭാഗമാണ് ബാക്കിലുള്ള ഭാഗം. അപ്പൊ ആ ബാക്കിലുള്ള ഭാഗം ഒന്ന് ലെഫ്റ്റിലേക്ക് തിരിച്ചു കഴിഞ്ഞാൽ നമുക്ക് നല്ല വൈഡായിട്ട് വരും സ്പ്രേ. നമ്മൾ നല്ലോണം ടൈറ്റ് ആയി കഴിഞ്ഞാൽ ഒരു പോയിന്റിലേക്ക് മാത്രമായിട്ട് ഇങ്ങനെ സ്പ്രേ വരുള്ളൂ. അപ്പൊ ഇതൊക്കെ ഇതിന്റെ അഡ്ജസ്റ്റ്മെന്റ് എല്ലാം നമ്മൾ ചെയ്ത് ഒരു ടിഷ്യൂ പേപ്പറിലേക്ക് എവിടേക്കും ഒന്ന് സ്പ്രേ ചെയ്ത് നോക്കിയതിനു ശേഷം മാത്രം വേണം നമ്മൾ കേക്കിലേക്ക് ചെയ്യാൻ. ഇതിപ്പോ കേക്കിൽ ചെയ്യണ കളർ ഞാൻ പറഞ്ഞു ആദ്യം നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം ഇവാപ്രക്സിലോ അല്ലെങ്കിൽ വെള്ളത്തിലോ, അല്ലാതെ കട്ടയ്ക്ക് പിടിച്ച് കളർ കിട്ടുന്ന നിൽക്കുന്നുണ്ടെങ്കിൽ അതിങ്ങനെ ഡ്രോപ്പ് ഡ്രോപ്പ് ആയിട്ടൊക്കെ കേക്കിലൊക്കെ വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ നന്നായിട്ട് മിക്സ് ചെയ്ത് അതൊക്കെ ഒന്ന് ഒരു ടിഷ്യൂ പേപ്പറിലൊക്കെ ടെസ്റ്റ് ചെയ്തതിന് ശേഷം മാത്രം നമ്മൾ കേക്കിലേക്ക് ചെയ്യാട്ടോ. ഒരിക്കലും അടുത്ത് പിടിച്ച് ചെയ്യരുത്. അടുത്ത് പിടിച്ച് ചെയ്യുമ്പോഴുള്ള പ്രശ്നം വെച്ചാൽ ഈ എയർ വരുന്ന ആ ഒരു ഫോഴ്സ് കൊണ്ട് കേക്ക് കുഴിഞ്ഞു പോകാനും അതിന്റെ ക്രീം അങ്ങോട്ടും തെന്നി മാറാനുള്ള ചാൻസ് ഒക്കെ ഉണ്ട്. അപ്പൊ അത് കേക്ക് ആകെ കേടു നോവും. പിന്നെ നമ്മൾ ആദ്യം മുതൽ ഫിനിഷിങ്ങും കാര്യങ്ങളും എല്ലാം ചെയ്തെടുക്കേണ്ടി വരും. അപ്പോൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക, ആദ്യമൊക്കെ നമ്മൾ ചെയ്യുമ്പോൾ നല്ലോണം വിട്ടു നിന്ന് ചെയ്യണം. എക്സ്പീരിയൻസ് ഒക്കെ ആയതിനു ശേഷം മാത്രം നോക്കുക കുറച്ചുകൂടെ കടുത്ത്, എന്നെങ്കിൽ കൂടി എപ്പോഴും കുറച്ച് വിട്ടു നിന്നിട്ടാണ് ചെയ്യാൻ നല്ലത്. ഇപ്പൊ നിങ്ങൾക്ക് ഇതിൽ കാണുമ്പോൾ ഞാൻ വളരെ അടുത്തു നിന്ന് ചെയ്യണ പോലെ തോന്നൂലെ, പക്ഷെ അത് ക്യാമറ നമുക്ക് തോന്നുന്നതുകൊണ്ടാണ് ഞാൻ അത്യാവശ്യം ഡിസ്റ്റൻസ് കീപ്പ് ചെയ്തിട്ടാണ് സ്പ്രേ ചെയ്യണം. ഒരിക്കലും അടുത്തുനിന്ന് ചെയ്യരുത്, ഷേപ്പിന്റെ സോറി കേക്കിന്റെ ഷേപ്പ് മാറിപ്പോവും. അതിന്റെ കേക്കൊക്കെ അങ്ങോട്ടും നമുക്കറിയില്ലേ വിപ്പിംഗ് ക്രീം എന്ന് പറഞ്ഞാൽ വളരെ സോഫ്റ്റ് ആയിരിക്കുന്ന സാധനമാണ്, അതിനടുത്തേക്ക് നല്ല പ്രഷറിലൊരു എയർ അങ്ങോട്ട് പമ്പ് ചെയ്ത് കഴിഞ്ഞാല് എന്തായാലും അതിന്റെ കേക്ക് കുഴിഞ്ഞു പോകൂലേ. അപ്പൊ അത് പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക, നല്ല ശ്രദ്ധയോടുകൂടി യൂസ് ചെയ്യണമെങ്കിൽ നമുക്ക് എളുപ്പം അത് ചെയ്യാൻ. ഈ ഒരു കേക്കിൽ ഏത് കളർ കിട്ടുക എന്നുള്ളത് നമുക്കൊരു ടെൻഷനേ ഉള്ള കാര്യമല്ല. ഏത് ഡാർക്ക് കളറോ ലൈറ്റ് കളറോ എങ്ങനെ വേണമെങ്കിലും നമുക്ക് ചെയ്തെടുക്കാം. അതും ഒന്നോ രണ്ടോ തുള്ളി കളർ മാത്രം യൂസ് ചെയ്താൽ മതി അല്ലേ. ഒരിക്കലും എത്ര ഫുഡ് കളറാണ് എത്ര ബ്രാൻഡഡ് കളറാണെന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഒരുപാട് കളർ നമ്മൾ അകത്തേക്ക് ചെല്ലണം അത്ര നല്ലതൊന്നുമല്ല. ഞാൻ ഒരിക്കലും പ്രിഫർ ചെയ്യാറില്ല ഒരുപാട് കളർ ക്രീമിൽ മിക്സ് ചെയ്യാൻ. ഒരുവിധം എല്ലാ കളറും ഞാൻ ഇങ്ങനെ സ്പ്രേ ഗൺ യൂസ് ചെയ്ത് തന്നെയാ ചെയ്യാറുള്ളൂ. ഈവൻ എന്റെ മക്കൾക്ക് പോലും ഞാൻ കൊടുക്കാൻ ഞാൻ ആഗ്രഹിക്കില്ല ഇങ്ങനെ കളർ ചേർത്ത ഒരു ക്രീമാണെങ്കിൽ. അപ്പൊ ഇതാണെങ്കിൽ ഇങ്ങനെ നമ്മൾ ചെയ്യുമ്പോൾ പറഞ്ഞാൽ ഇതിന്റെ ഔട്ടർ ലെയറിൽ മാത്രം ചെറിയൊരു തിൻ ലെയറിലെ കളർ വരുള്ളൂ, ബാക്കി ഉള്ളിലേക്കൊന്നും കളർ ഉണ്ടാവില്ല. ഇനി ചെറിയ കുട്ടികൾ കൊടുക്കുമ്പോൾ നമുക്ക് ഒട്ടും കളർ വേണ്ട എന്നുണ്ടെങ്കിൽ ജസ്റ്റ് പുറത്തുകൂടെ ഒന്ന് വൈപ്പ് ചെയ്താൽ പോവാവുന്ന കളറേ ഇതിനുള്ളൂ. അല്ല നമ്മളിത് ഫുൾ കേക്കിൽ അപ്ലൈ ചെയ്തിട്ടുണ്ട് കളർ ഫുൾ കേക്ക് ക്രീമിൽ മിക്സ് ചെയ്താണെങ്കിൽ നമുക്ക് ഫുൾ ക്രീം നമ്മളകത്തേക്ക് പോകൂലേ. അപ്പൊ ആ കളർ മൊത്തം നമ്മളകത്ത് പോകാനുള്ള ചാൻസാ. ഇതാകുമ്പോൾ അങ്ങനെയൊക്കെയുള്ള ഗുണങ്ങളുള്ള നമുക്ക് വളരെ കുറച്ച് കളറെ യൂസ് ചെയ്തിട്ട് തന്നെ ഏത് കളർ വേണമെങ്കിലും കിട്ടും. ഇനിയിപ്പോ അത്ര കൂടുതൽ കളർ ചേർക്കാതെ നമുക്ക് കേക്ക് കഴിക്കാം. ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് നമുക്ക്
സ്പ്രേ ഗൺ യൂസ് ചെയ്തിട്ട് ചെയ്യുമ്പോഴുള്ള ഗുണങ്ങൾ. എനിക്ക് എപ്പോഴും പോസിറ്റീവ് വശങ്ങളെ ഇതിനായിട്ട് തോന്നിയിട്ടുള്ളൂ അല്ലെ. ആകെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടെന്ന് വെച്ചാൽ, നമ്മളിപ്പോ ഒരു കേക്ക് ഇങ്ങനെ ഫിനിഷ് ചെയ്ത കേക്കിലേക്ക് ഫോണ്ടൻ വർക്ക്സ് വെച്ചു കൊടുക്കുക, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും വർക്ക് ചെയ്യുമ്പോൾ ഒരിക്കലും നമ്മളെ കൈ തട്ടുക അല്ലെങ്കിൽ വെച്ചു കൊടുക്കുന്ന ടൂൾസ് തട്ടുക ഒന്നും ചെയ്യാതെ നോക്കണം. നമ്മളെ കയ്യോ എവിടെയെങ്കിലും തട്ടുന്ന സമയത്ത് അവിടെയൊക്കെ വൈറ്റ് കളർ ആവാനുള്ള ചാൻസ് ഉണ്ട്. മറ്റേ നമ്മൾ ഫുൾ ക്രീമിൽ കളർ മിക്സ് ചെയ്തിരുന്നെങ്കിൽ നമ്മളെ കയ്യും തട്ടിയാൽ അവിടെ ചെറിയൊരു മാർക്കേ വരുള്ളൂ അല്ലെ, വൈറ്റ് കളർ അല്ല ആ ഒരു ക്രീമിൽ മൊത്തം നമ്മൾ കളർ കൊടുത്തിട്ടുണ്ടെങ്കിൽ. ഇവിടെ എന്ന് പറഞ്ഞാൽ നമ്മൾ ഔട്ടർ ലെയറിൽ മാത്രമേ കളർ ഉള്ളൂ. അപ്പൊ അതുകൊണ്ട് നമ്മളെ കൈ അവിടെയൊക്കെ ടച്ച് ആയി കഴിഞ്ഞാൽ അവിടെയൊക്കെ വെള്ള കളർ വരാനുള്ള ചാൻസ് ഉണ്ട്. വന്നാലും കുഴപ്പമൊന്നുമില്ല, നമുക്ക് അവിടെയൊക്കെ എന്തെങ്കിലും വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം, അല്ലെങ്കിൽ അവിടെ ഒന്നുകൂടെ സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി. വേറെ ഒരു പ്രശ്നങ്ങളൊന്നും എനിക്ക് തോന്നിയിട്ടില്ല. പിന്നെ നമ്മള് ഈ ഒരു കളർ ഇപ്പൊ ഭയങ്കര ഡാർക്ക് കളർ ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ എന്താണെന്ന് അറിയാം, നമ്മൾ ആദ്യം ഒരു ഒരു കോട്ട് അടിച്ചതിന് ശേഷം എന്താ പറയുക, ഒരു 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 ലെയർ ചെറിയൊരു തിൻ ലെയർ കൊടുത്തിട്ട് നമ്മളൊന്ന് ഫ്രിഡ്ജിൽ വെച്ചൊന്ന് സെറ്റ് ആക്കുക, എന്നിട്ട് രണ്ടാമത് ഒരു ഡ്രോപ്പും കൂടെ എടുത്തിട്ട് രണ്ടാമത് ചെയ്യുക. നമ്മളിത് ഈ ഒരു കളർ ഇപ്പൊ ഞാൻ നല്ല ഡാർക്ക് ആയിട്ട് തോന്നുന്നുണ്ട് അല്ലേ, ഈ യെല്ലോ, ഇതൊന്ന് ഫ്രിഡ്ജിൽ ഇരുന്നൊന്ന് സെറ്റ് ആയി, ഒരു രണ്ട് മൂന്ന് മണിക്കൂർ സെറ്റ് ആകുമ്പോൾ കുറച്ച് ആ ക്രീമിന്റെ ഉള്ളിലേക്കൊക്കെ ഒന്ന് വലിഞ്ഞിട്ട് ഇതൊന്ന് ഒന്നൊന്ന് മങ്ങും ഇതിന്റെ കളർ. അപ്പൊ നമ്മൾ കളർ ചെയ്യുന്ന സമയത്ത് ഇത് ഒരുപാട് കളർ ഉണ്ടല്ലോ എന്ന് വിചാരിക്കേണ്ട ആവശ്യമില്ല, അന്ന് സെറ്റ് ചെയ്യുമ്പോൾ ആ കളർ നമുക്ക് പാകത്തിനുള്ള ഒരു കളറായിട്ട് മാറും. ഒന്ന് ചെറുതായിട്ടൊന്നൊന്ന് ലൈറ്റ് ആവും നമ്മൾ ഫ്രിഡ്ജിൽ വെച്ച് സെറ്റ് ആയി കഴിഞ്ഞാൽ. ഒരിക്കലും നമ്മൾ കസ്റ്റമർക്ക് കൊടുക്കുന്ന സമയത്തൊന്നും സ്പ്രേ ചെയ്ത് കൊടുക്കരുത്. അപ്പൊ കയ്യിലെല്ലാവർക്കും ഈ ഒരു കളർ ഇങ്ങനെ പറ്റി പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ നമ്മൾ ഇതൊക്കെ ചെയ്ത് ഒരു മിനിമം ഒരു മൂന്ന് മണിക്കൂർ അല്ലെങ്കിൽ രണ്ട് മണിക്കൂറെങ്കിലും ഫ്രിഡ്ജിൽ വെച്ച് സെറ്റ് ചെയ്തതിനു ശേഷം മാത്രം കസ്റ്റമർക്ക് കൊടുക്കുക കേട്ടോ. പിന്നെ ഒരിക്കലും നമ്മൾ ഈ ഒരു സ്പ്രേ ചെയ്തതിനു ശേഷം ഫ്രീസറിലേക്ക് വെക്കരുത്. ഫ്രീസറിൽ വെച്ചിട്ട് ഫ്രിഡ്ജിലേക്ക് വെക്കുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ അതേ ഒരു പ്രശ്നമുണ്ട്, ഈ വാട്ടർ കണ്ടന്റ് കൂടുതൽ വരും ഈ ഫ്രീസറിലേക്ക് വെക്കുമ്പോൾ അല്ലെ. ഈ ക്രീം അപ്പൊ നമ്മൾ പുറത്തുള്ള ക്രീമിന്റെ പുറത്തൂടെയാണ് നമ്മൾ ഈ കളർ കൊടുത്തിട്ടുള്ളത്. അപ്പൊ ഇത് ഫ്രീസറിൽ കൊണ്ടുവച്ചിട്ട് പിന്നെ നമ്മൾ ഫ്രിഡ്ജിലേക്കോ അല്ലെങ്കിൽ പുറത്തോട്ടോ മാറ്റുമ്പോൾ പ്രശ്നം എന്ന് വെച്ചാൽ, ഇത് കുറച്ച് ആ വാട്ടർ കണ്ടന്റിനോട് കുറച്ച് അതിലേക്ക് മിക്സ് ആയിട്ട് ഈ കളർ ഇങ്ങനെ ഡ്രിപ്പ് ആവാൻ തുടങ്ങും. അപ്പൊ ഒരിക്കലും എയർ ബ്രഷ് ചെയ്ത് കേക്ക് എടുത്തിട്ട് ഫ്രീസറിൽ വെക്കരുത്, ഫ്രിഡ്ജിൽ വെക്കുക. പിന്നെ ഒരുപാട് വെള്ളം ആഡ് ചെയ്യും ചെയ്യരുത് കളറിൽ. ഇത്ര കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ നമുക്ക് ഈസി ആയിട്ട് ഏത് കളർ വേണമെങ്കിലും, നമുക്ക് ഇഷ്ടപ്പെട്ട ഏത് കളറും ബർത്ത്ഡേ തീമിനനുസരിച്ച് ഏത് കളർ വേണമെങ്കിലും നമുക്ക് ഒരുപാട് കളർ ചേർത്തു എന്നുള്ള ടെൻഷൻ ഇല്ലാതെ കൂളായിട്ട് ചെയ്യാവുന്നേ ഉള്ളൂ. അപ്പൊ ഇത്രയൊക്കെയാണ് ഞാൻ ഇത് ഉപയോഗിച്ചിട്ടുള്ള, ഇപ്പൊ ഒരു വൺ ഇയറിൽ കൂടുതലായി ഞാൻ ഇത് യൂസ് ചെയ്യണം. എനിക്ക് ഇതൊക്കെയാണ് ഉള്ളത് തോന്നിയിട്ടുള്ള ഫുൾ പോസിറ്റീവ് വശങ്ങൾ എനിക്ക് തോന്നിയിട്ടുള്ളൂ. ആകെ കുറച്ച് ശ്രദ്ധ വേണമെന്ന് മാത്രമേ ഉള്ളൂ, ബാക്കി ഒരു നെഗറ്റീവ് വശങ്ങളും എനിക്ക് തോന്നിയിട്ടില്ല. അപ്പൊ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പൊ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പൊ നമുക്കൊരു അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് കാണാം. അപ്പൊ എല്ലാവരും സുഖമായിട്ടിരിക്കുക, ഹാപ്പി ആയിട്ടിരിക്കുക. ബൈ.